ഹലോ വെൽക്കം ബാക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു നൊസ്റ്റാൾജിക് റെസിപ്പി ആയിട്ടാണ് നയൻറ്റീസ് കിട്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവർക്ക് സ്കൂൾ പരിസരങ്ങളിലൊക്കെ ഇതേ ഇത് വിൽക്കാൻ കാണാറുണ്ട് ഇത് നമ്മുടെ ചോളമാണ് ചോളത്തിൽ മുളകൊടിയും നാരങ്ങയും ഒക്കെ തേച്ചിട്ടുള്ളൊരു കിടിലൻ സംഭവമാണിത് ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നോക്കാം ഇത് തയ്യാറാക്കാൻ എല്ലാവർക്കും അറിയാം എന്നെനിക്കറിയാം എങ്കിലും ചിലരൊന്നും ഇപ്പോഴത്തെ കുട്ടികളൊന്നും പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് വലിയ അറിവുണ്ടാവില്ല ചിലർക്കൊന്നും അറിയില്ല അപ്പം അങ്ങനെ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ഈ ചോളമാണ് വേണ്ടത് പൊതുവെ നമ്മുടെ നാട്ടിൽ ഇത് നമ്മൾ കാണാറില്ല നോർത്തിലൊക്കെയാണ് കൂടുതലായിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ നല്ലോണം പാകമായിട്ടുള്ള ഈ ഒരു ഭാഗമാണ് വേണ്ടത് നമുക്ക് അപ്പോൾ അത് നോക്കിയിട്ട് വേണം വേടിക്കാനായിട്ട് കേട്ടോ ചിലത് നമ്മൾ മേടിച്ച് കഴിഞ്ഞ് വീട്ടിൽ വന്ന് നോക്കുമ്പോൾ അതിനുള്ളിലെ ഒട്ടും മൂത്തിട്ടൊന്നും ഉണ്ടാവില്ല അപ്പം നല്ലതുപോലെ അത് സൈഡൊന്നും നോക്കിയിട്ട് വേടിക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ അതിൻ്റെ തോലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ എടുക്കാതെ ഇതുപോലെ തോലി കളഞ്ഞെടുക്കുക ഇനി ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വയ്ക്കാതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം ഇത് നല്ലതുപോലെ തിള വെച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഇത് ഫുള്ളായിട്ട് നമുക്ക് വേണമെങ്കിൽ ചേർക്കാം ഇതിപ്പോൾ പാത്രം ചെറുതായതുകൊണ്ട് ഞാൻ കഷ്ണങ്ങളാക്കി എടുത്തു ഇതിൽ ഒരുപാട് വേവൊന്നുമില്ല കേട്ടോ ഇതിനൊരു അഞ്ച് മിനിറ്റ് കണ്ടിന്യൂസ് ആയി തിളിക്കുമ്പോഴത്തേക്ക് തന്നെ നല്ലതുപോലെ തന്നെ നമുക്ക് വെന്ത് കിട്ടിക്കോളും അപ്പോൾ ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് മസാല ഉണ്ടാക്കാം മസാല എന്ന് പറയുമ്പോൾ കുറേ സ്പൈസസ് ഒന്നും വേണ്ട മുളക് പൊടിയും ഉപ്പും മാത്രം മതി ഇത് രണ്ടും കൂടി നമ്മൾ മിക്സ് ചെയ്തെടുക്കണം ഇത് മിക്സ് ചെയ്യേണ്ടത് ചെറുനാരങ്ങ നീരിലാണ് അപ്പോൾ നാരങ്ങ നല്ലതുപോലെ പിഴിഞ്ഞു കൊടുക്കുക ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം നല്ല ആവരുത് തിക്ക് പേസ്റ്റ് ആവരുത് നമുക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ആവേണ്ടത് പിന്നെ നിങ്ങളുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് എരിവെടുത്താൽ മതി കേട്ടോ അവർക്ക് ചിലപ്പോൾ എരിവോടുകൂടി കഴിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും പണ്ട് സ്കൂള് ഇൻ്റർവെൽ സമയത്തും അല്ലെങ്കിൽ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ ഫ്രണ്ടിൽ നമ്മളിതിൻ്റെ ഒരു പ്രത്യേക കൊതിപ്പിക്കുന്ന മണമുണ്ട് ഇത് അവർ വലിയൊരു പാത്രത്തിൽ ഇട്ടിട്ട് പാത്രത്തിലിട്ടിട്ടിങ്ങനെ പുഴുങ്ങിയെടുത്ത് ഇതുപോലെ അവർ നമ്മളിങ്ങനെ ചെയ്യുന്ന പോലെ എല്ലാവർ നാരങ്ങ കൊണ്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക ചെയ്യുക എന്നിട്ട് നമുക്ക് ഇങ്ങനെ കുട്ടികളെല്ലാം വേടിച്ച് കഴിക്കും കുട്ടികൾ മാത്രമല്ല ഇപ്പോൾ വലിയ ആളുകൾക്ക് പോലും കൊതിയാണ് കാണുമ്പോൾ അപ്പോൾ അതേ ഞാൻ പതിയെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത്രയുള്ളോട്ടോ സിമ്പിൾ റെസിപ്പിയാണ് ഒരു റെസിപ്പി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കുഞ്ഞു കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാവുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവമാണിത് അപ്പോൾ ഇതേ ഇത് റെഡി ആയി കഴിഞ്ഞു അപ്പോൾ ഇനി ചോളൊക്കെ കിട്ടുന്ന സമയത്ത് നമുക്ക് എല്ലാ സമയത്തും ഒന്നും മാർക്കറ്റിൽ കിട്ടുന്നതല്ല കിട്ടുന്ന സമയത്ത് ഇതുപോലെ പേടിച്ച് തയ്യാറാക്കി കഴിക്കുക ഒരു പ്രത്യേക സ്വാദും പ്രത്യേക ടേസ്റ്റൊക്കെയാണ് ഇത് കഴിക്കാനായിട്ട് ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രുചി തന്നെയാണ് നമ്മുടെ പഴയ കാലത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു രുചി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക താങ്ക്